പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് അതായത് ഫോണിൽ കൂടെ ആണെങ്കിലും പിന്നെ നേരെ വന്നാലും ചിലവർ ഇങ്ങനെ സംസാരിച്ച വേണ്ടിയിരിക്കും. സംസാരിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു നടപടി എടുക്കൂല. അപ്പം അത് മാത്രമല്ല, ഇച്ചിരി സംസാരിച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന നമ്മളറിയുന്ന ഈ വന്ന വ്യക്തി, അതായത് ഇവൻ പാസ്പോർട്ട് പോലും എടുക്കാതെയാണ്. അപ്പം വേറൊന്നുമല്ല, നമ്മളിപ്പം ഈ ടി വി ചാനലിലൊക്കെ ചർച്ചകൾ കാണാം. അപ്പോൾ ചർച്ചകൾ എന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വില്ലന്മാരും കാണും അതിനകത്ത്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതെന്ന് പറയാൻ നേരത്ത് വേറെ ഒന്നുമല്ല, അവർക്ക് കാശ് കിട്ടുന്നുണ്ട്. അപ്പോൾ വില്ലനായിട്ട് നിൽക്കാനും മീൻസ് ചർച്ചയിൽ വില്ലനായിട്ട് നിൽക്കാനും കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയാൻ നേരത്ത്, അതായത് നമ്മൾ അതായത് അപേക്ഷിക്കുക മാത്രമല്ല, നമ്മൾ പരിശ്രമിക്കണം, പങ്കെടുക്കണം. പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഒരു പരീക്ഷ, എന്ത് ഒരു ഏത് മത്സരമാണെങ്കിലും, അപ്പം മത്സരം എന്ന് പറയുന്ന നേരത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരരുത് ആകെ ഒരാൾ മാത്രം ഒന്ന്, അങ്ങനെയല്ല. മീൻസ് ഇപ്പോൾ ഈ കാനഡ എംബസിയുടെ വിസ എന്ന് പറയുന്ന നേരത്ത് ഒരാൾക്ക് മാത്രമല്ല കിട്ടുന്നത്. അതായത് നമ്മുടെ പ്രൊഫൈൽ നല്ലതാണെങ്കിൽ ആ പ്രൊഫൈൽ നല്ലതായിട്ടുള്ളവർക്കെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയുന്ന നേരത്ത്, നമ്മുടെ എന്താ പറയുക, അതായത് ഇപ്പോൾ പരിശ്രമത്തിനകത്ത് നമ്മൾ മീൻസ് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഭാഗ്യം കൂടിയുണ്ട്. അപ്പം എന്ന് പറയുന്ന നേരത്ത് അതായത് പങ്കെടുക്കണം, പരിശ്രമിക്കണം. അപ്പോൾ ഈ പങ്കെടുക്കുന്നവരും പരിശ്രമിക്കുന്നവർക്കുമാണ് മീൻസ് എപ്പോഴും എന്താ പറയുക റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പേർഡും ആയിരിക്കണം. ഈ പ്രിപ്പേർഡ് ആയിട്ടുള്ളവർക്ക്, അല്ലാത്ത പ്രിപ്പേർഡ് അല്ലാത്തവർക്ക് ഇതുവരെ കിട്ടിയ ചരിത്രമില്ല. ഭാഗ്യം കിട്ടണമെങ്കിൽ പരിശ്രമിക്കണം, പങ്കെടുക്കണം. അപ്പം പരിശ്രമിച്ചാലേ ഭാഗ്യം കൂടി കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ പരിശ്രമിച്ചാലേ ഭാഗ്യം കൂടി കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പങ്കെടുത്താലേ ഭാഗ്യം കൂടി കിട്ടുകയുള്ളൂ. പ്രിപ്പേർഡ് ആയിട്ടുള്ളവർക്കേ ഭാഗ്യം കിട്ടുകയുള്ളൂ. അതുപോലെ വേറൊരു ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് പറയുന്ന നേരത്ത്, ഐറ്റിനറി കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന്, എവിടെ, കാനഡയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റിനറി കാണിക്കുന്ന പോലെ മീൻസ് നമുക്ക് എന്തായാലും ഒരു കറക്റ്റ് യുക്തിയായിട്ടുള്ള ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാരണങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ അതായത് അപ്പോൾ നിങ്ങൾ ചാറാവണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയാൻ നേരത്ത്, നമ്മൾ അതിൻ്റെ മുമ്പേ വേണേൽ പോവാം, അവിടെ ചെന്നിട്ട് കാരണങ്ങൾ പറഞ്ഞാൽ മതി. അതുപോലെ വേണമെങ്കിൽ, അതായത് നമ്മുടെ എത്രയാണ് കാലാവധി തന്നിരിക്കുന്നത്, ആ സമയത്ത് എപ്പം വേണേൽ പോവാം. അതിപ്പം ഐറ്റിനറി, അതായത് യാത്ര ഷെഡ്യൂൾ നമ്മൾ കാണിച്ചിരിക്കുന്ന കൊടുത്തിരിക്കുന്ന പേപ്പർ പോലെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിൻ്റെ മുമ്പേ വേണേൽ പോവാം, അത് കഴിഞ്ഞ് വേണേൽ പോവാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് ശരിയാണ്, അവിടെ ചെന്നിറങ്ങാൻ നേരത്ത് നമ്മുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവർക്ക് ചോദിക്കാവുന്ന പോലെ, മീൻസ് അവിടുത്തെ നിങ്ങൾ മറ്റേ അധികാരികൾ, അതായത് നിങ്ങളവിടെ ചെന്നിറങ്ങാൻ നേരത്ത്, കാനഡയിൽ ചെന്നിറങ്ങാൻ നേരത്ത് ചോദിക്കുന്ന പോലെ അവർക്ക് ഇതും ചോദിക്കാം. അപ്പോൾ നമ്മൾ കാരണങ്ങൾ, ഒരു നല്ല കാരണങ്ങൾ പറയാം, ജെന്യുവിൻ ആയിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇപ്പം ആക്ച്വലി അപ്ലോഡ് ചെയ്യാനായിട്ട് രണ്ട് പോർട്ടലുണ്ട്. പോർട്ടൽ എന്ന് പറയാൻ നേരത്ത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു രണ്ട് ഓപ്പണിങ്സ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. അത് തന്നെ, അതായിരിക്കും ഏറ്റവും മനസ്സിലാക്കുന്ന ഭാഷ, അത് തന്നെ ആയിരിക്കും മനസ്സിലാവുന്ന ഭാഷ. ഒന്ന് GCK പോർട്ടലും മറ്റേത് IRCC പോർട്ടലും. അപ്പോൾ ഈ GCK പോർട്ടൽ എന്ന് പറഞ്ഞാൽ മുമ്പേ ഉണ്ടായിരുന്ന പോർട്ടൽ തന്നെയാണ്. മീൻസ് ആ ഓപ്പണിങ് മുമ്പേ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ആപ്ലിക്കേഷനെല്ലാം അപ്ലോഡ് ചെയ്യുന്ന മുമ്പേ ഉള്ള പോർട്ടൽ തന്നെ. IRCC വളരെ വൈകിയാണ്, കോവിഡിന് മുമ്പേ ഒക്കെ ആയിട്ടാണ് ആ പോർട്ടൽ വന്നത്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ ബുക്കിംഗ് വഴിയാണെങ്കിൽ, ഹോട്ടൽ ബുക്കിംഗ് വഴിയാണ് നിങ്ങൾ ഇപ്പം കാനഡയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ നേരത്ത് GCK തന്നെയാണ്.
ആ പിന്നെ എന്ന് പറയാൻ നേരത്തെ വേറെ ഒരു ആകർഷണം കൂടിയുണ്ട് ജി സി കെയ്ക്ക്. അത് വേറൊന്നുമല്ല, അതായത് അതായത് സൈസ്, അതായത് MB ഡാറ്റയുടെ സൈസ് അത് കൂടുതലാണ്. ഐ ആർ സി സിക്ക് കുറവാണ്. അപ്പോൾ ഐ ആർ സി സി പോർട്ടലിന് കുറവാണ്. അപ്പോൾ പിന്നെ ഐ ആർ സി സി പോർട്ടൽ എന്ന് പറയാൻ നേരത്ത് മെയിനായിട്ടെന്ന് പറയാൻ നേരത്ത് ഐ ആർ സി സി പോർട്ടലിൽ മെയിനായിട്ടെന്ന് പറയാൻ നേരത്ത് നമ്മൾ അവിടുത്തെ സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക, ആ സ്പോൺസർഷിപ്പ് ഉള്ള പോർട്ടലാണ് നമ്മൾ എപ്പോഴും ഐ ആർ സി സി പോർട്ടലിൽ കൂടെ ആ ഓപ്പണിംഗ് കൂടെ നമ്മൾ ഡോക്യുമെൻറ്റ്സും ആപ്ലിക്കേഷനും അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അതായത് ചിലവരുടെയൊക്കെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന നേരത്ത് ഫുൾ ഓഫ് എന്താ പറയുക, ചീറ്റലും പൊട്ടലും പൊട്ടിത്തെറിയും എല്ലാം ആണ്. പക്ഷേ അവസാനം നോക്കാൻ നേരത്ത്, അതായത് അത്രയ്ക്ക് ട്രാൻസാക്ഷൻ കാണും, അവസാനം നോക്കാൻ നേരത്ത് ബാങ്ക് ബാലൻസ് കാണില്ല. പക്ഷെ അങ്ങനത്തെ ഉള്ളവർ എനിക്ക് തോന്നുന്നു കാര്യം നല്ല കാശ് അകത്തോട്ടും വരുന്നുണ്ട്, അക്കൗണ്ടിലോട്ട് വരുന്നുണ്ട്, അതുപോലെ അക്കൗണ്ടിൽ നിന്നും പോകുന്നുണ്ട്, മിച്ചമില്ല, സേവിങ് ഇല്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ എന്താ പറയുക, വല്ലതും ഗോൾഡ് പ്ലജ് ചെയ്ത് അത് ക്യാഷാക്കി ക്രമേണ ആക്കിയിട്ട് പിന്നെ അതെന്ന് പറയുന്ന നേരത്ത് എനിക്ക് തോന്നുന്നു അത്രയൊക്കെ ട്രാൻസാക്ഷൻ നടക്കാൻ നേരത്ത് നമ്മളൊരു അതായത് ഒരു കൃത്രിമമായിട്ട് തോന്നില്ല. നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു ഒന്നര മാസമൊക്കെ കൊണ്ട് നമ്മൾ എന്താ പറയുക, ഒരു ഒരു ഒരാൾക്ക് പോകാനായിട്ട് ഒരു 5-6 ലക്ഷം രൂപ ഈ ഗോൾഡ് ലോൺ പ്ലജ് ചെയ്ത് ആഴ്ച തോറും പ്ലജ് ചെയ്തിട്ട് അങ്ങനെ ഒരു സേവിങ്സ് വരുത്തുക, അത് കുഴപ്പമില്ല. അതൊരു എന്താ പറയുക, ഒരു നാച്ചുറലായിട്ട് വിസ ഇഷ്യൂങ് ഓഫീസറിന് തോന്നും. പിന്നെ വേറൊരു പ്രേക്ഷകൻ പുള്ളി എന്നെ ഗൾഫിൽ നിന്ന് വാട്സപ്പിൽ കൂടെ വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ വോയിസ് മെസ്സേജിനകത്ത് എന്ന് പറയുന്ന നേരത്ത് പുള്ളി പറയണതെന്ന് പറയുന്ന നേരത്ത് മെയിനായിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ പിന്നെ അത് കഥ പോലെയാവും. അപ്പം പുള്ളിയുടെ ബേക്കിംഗ് സ്കില്ല്, പുള്ളിക്ക് ബേക്കറിയിലാണ്, അപ്പോൾ പുള്ളിക്ക് അതിൽ സ്കില്ലുണ്ട്, പ്രത്യേകിച്ചും കേക്ക്. അപ്പം പുള്ളി പറയുന്നതെന്ന് പറയുന്ന നേരത്ത് അവിടെ നിന്ന് ഒരു കമ്പനി ഒരു ബേക്കറി പുള്ളിയുടെ കണ്ടു, പുള്ളിയുടെ ചെയ്യുന്ന കണ്ടു അവർക്ക് താല്പര്യം വന്നു. അപ്പോൾ അങ്ങോട്ട് പുള്ളിയെ വിളിച്ചെന്നാണ് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പുള്ളിയോട് പറഞ്ഞതെന്ന് പറയാൻ നേരത്ത് അന്ന് അവർ സ്പോൺസർഷിപ്പ് ലെറ്റർ അവരോട് ചോദിക്കും, നിങ്ങൾ അതായത് അവരും ഒരു പാതി അവരെ ഒരു പരിശ്രമം കൂടി ഉണ്ടാവട്ടെ, വെറുതെ ഫുൾ ഫ്രീ ആയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം എന്താ പറയുക, എല്ലാം നിങ്ങൾ ചെയ്യാൻ പോയതായാലും എന്താ പറയുക, അത് വിലയില്ലാതാവും. അപ്പം നിങ്ങളും അതുപോലെ നിങ്ങളുടെ അവിടെ നിന്ന് ഒരു പാലം വലിക്കാൻ നേരത്ത് നിങ്ങളും അങ്ങോട്ടൊരു പാലം വലിക്കുക. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, പുള്ളിയോട് പറഞ്ഞു. അപ്പം നമുക്ക് അത്രയ്ക്കും സ്കില്ലുള്ളവരാണെങ്കിൽ നമ്മളതൊക്കെ ഇപ്പോൾ പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, അതായത് അത്രയ്ക്കും സ്കില്ലുള്ളവർ കിടു ആണെങ്കിൽ അവിടെ വലിയ കമ്പനീസാണ്, പിന്നെ വേറെ ഒന്നും നോക്കണ്ട, അവർ സകല പേപ്പർ വർക്കും അവർ ചെയ്തോളും, ഗവൺമെൻറ്റിൻ്റെ എല്ലാം പേപ്പർ വർക്ക് ചെയ്തോളും, നമ്മളവിടെ എത്തിയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. അതുപോലെ ഞങ്ങളുടെ സർവീസ് എപ്പോഴും പറഞ്ഞിട്ടേ നമ്മൾ വീഡിയോ അവസാനിക്കുകയുള്ളൂ. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വിസ ഫയൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ പോകുന്ന രാജ്യത്തിൻ്റെ അവരുടെ ഫീസ്, അതായത് അവരുടെ എംബസിയുടെ നിങ്ങൾ കൊടുക്കേണ്ട പ്രോസസ്സിങ് ഫീസുണ്ട്, ആ ഫീസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. ഞങ്ങളുടെ ഫീസ് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. താങ്ക് യു.